സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൊട്ടോപ്പാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ചെനവേൽ ടെലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട് ആരാണെന്നൊപ്പം. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷിംന. ഷിംന, ഓക്കെ. ഷിംന എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഷിംന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നേ? ആറിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? KPM സ്കൂള്. അതെവിടെയാണ്? മണ്ണാർക്കാട്. ഓക്കെ. ഷിംനയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ ഓക്കെ. അപ്പൊ ഷിംന ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഇല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഷിംന നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിക്കുകയാണ്. താത്ത വിളിച്ചിട്ടുണ്ട്. താത്തക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ ഷിംന? പോയിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ സംസം ജ്വല്ലേഴ്സിൽ ഒന്ന് പോവാ. ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാറില്ലേ? പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോ സംസം ജ്വല്ലേഴ്സിൽ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോ. അപ്പൊ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ട് ഷിംന പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഷിംനയ്ക്ക് പറയാം. ഓക്കെ. അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. റൂൾസും കാര്യങ്ങളൊക്കെ ഷിംനയ്ക്ക് അറിയാം. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഈസി ഉള്ളത് ചോദിക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ്? ഹലോ. ക്വസ്റ്റ്യൻ, ഏത് നദിയുടെ പ്രാചീന കാല നാമമാണ് ബാരിസ്? ബാരിസ് എന്ന് പറയുന്നത് ഏത് നദിയുടെ പ്രാചീന കാലത്തെ പേരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പമ്പ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പമ്പ. ഓപ്ഷൻ എ പെരിയാർ. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ സി പമ്പയായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല ഷിംന, വീണ്ടും വിളിക്കുക. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും ഷിംന ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൗസിയ. ഫൗസിയ, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു ഫൗസിയ? ഞാന് മണ്ണാർക്കാട്. മണ്ണാർക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഫൗസിയ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഫൗസിയ? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഉമ്മണ്ട്, പിന്നെ കുട്ടികളുണ്ട്. കുട്ടികളുണ്ട്. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാവോ? പ്രോഗ്രാമിനെ കുറിച്ച് അറിയാം. അപ്പോ നമുക്ക് നേരെ ക്വിസിനിലോട്ട് പോവാം അല്ലേ? ഓക്കെ, എളുപ്പമുള്ളത് ചോദിക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിക്കുകയാണ്. മോള് ട്രൈ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാ? ഇല്ല, കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ?
ഓപ്ഷൻസ് സൂര്യാസൻ, ഭഗത് സിംഗ്, ലാല ഹർദയാൽ. ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമിയുടെ സ്ഥാപകൻ, ഇന്ത്യയുടെ റിപ്പബ്ലിക്കൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻസ് ഓപ്ഷൻ എ സൂര്യാസൻ, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി ലാല ഹർദയാൽ. ഏത് ഓപ്ഷൻ ആണെന്ന് പറഞ്ഞാലും മതി, എ ആണോ ബി ആണോ സി ആണോ പറഞ്ഞാലും മതി. ഓപ്ഷൻ എ സൂര്യാസൻ, അത് ഉറപ്പിക്കുകയാണ്. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏറ്റവും കൂടുതൽ അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാളത്തിലെ നോവൽ ഏതാണ്? ഏറ്റവും കൂടുതൽ അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാള നോവൽ ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഓപ്ഷൻ എ അവകാശികൾ, ഓപ്ഷൻ ബി രണ്ടാം ഊഴം, ഓപ്ഷൻ സി അഗ്നിസാക്ഷി. അതെ, ഏറ്റവും കൂടുതൽ അവാർഡ്, ഏറ്റവും കൂടുതൽ അവാർഡുകൾ കരസ്ഥമാക്കിയ നോവൽ ഏതാണ്? ചില നോവൽസിനൊക്കെ അവാർഡുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് അവാർഡ് കരസ്ഥമാക്കിയ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നോവലുണ്ട്, ഏതാണ് ആ നോവൽ? ഓപ്ഷൻസ് ഓപ്ഷൻ എ അവകാശികൾ, ഓപ്ഷൻ ബി രണ്ടാം ഊഴം, ഓപ്ഷൻ സി അഗ്നിസാക്ഷി. ഓപ്ഷൻ എ അവകാശികൾ, ഓപ്ഷൻ ബി രണ്ടാം ഊഴം, ഓപ്ഷൻ സി അഗ്നിസാക്ഷി. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി രണ്ടാം ഊഴം ഉറപ്പിക്കുകയാണ്. അല്ല, ഓപ്ഷൻ സി അഗ്നിസാക്ഷി, അത് ഉറപ്പിക്കുകയാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ, ഓപ്ഷൻ സി ആണോ ബി ആണോ എ ആണോ? എ അവകാശികൾ, ബി രണ്ടാം ഊഴം, സി അഗ്നിസാക്ഷി. ഓപ്ഷൻ ബി രണ്ടാം ഊഴം ഉറപ്പിക്കുകയല്ലേ? കറക്റ്റ് ആൻസറാണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ഏതാണ്? ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്നാണ്? നവംബറിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. വർഷമല്ല, എത്രാം തീയതിയാണെന്ന് പറഞ്ഞാൽ മതി. നവംബറിലാണ്, അത് പത്താം തീയതിയാണോ പതിനൊന്നാം തീയതിയാണോ, അങ്ങനെയുള്ള തീയതികളിൽ ഏതാണ് എന്ന് പറഞ്ഞാൽ മതി. ക്ലൂ എന്ന് പറയുമ്പോൾ നവംബർ 10-നും നവംബർ 20-നും ഇടയിലാണ്. ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ഏതാണ്? ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ഏതാണ്? നവംബറിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. മാസം നവംബർ ആണ്. എത്രാം തീയതിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ക്ലൂ ആയിട്ട് തന്നിട്ടുള്ളത് നവംബർ 10-നും നവംബർ 20-നും ഇടയിലാണ്. എത്രാം തീയതിയാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഹലോ,
അതെ, 10-നും 20-നും ഇടയിലാണ്. നവംബർ 11 ആണോ? നവംബർ 18 അത് ഉറപ്പിക്കുകയാണോ? നവംബർ 18 ഉറപ്പിക്കുകയാണോ? നവംബർ 18 ഹലോ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്പർ ഹലോ നവംബർ 16 ആണോ? അവിടുന്ന് എനിക്ക് ആൻസർ കേട്ട പോലെ തോന്നി. എന്താ പറഞ്ഞേ? നവംബർ 19 ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്, ഉറപ്പിച്ചോളൂ. നമുക്ക് പേരെന്താ പറഞ്ഞ? ഫസീല അല്ലേ? ഫൗസിയ. ഓക്കെ, അപ്പൊ ഫൗസിയത്തെ നമ്മുടെ പ്രോഗ്രാമില് വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗോൾഡ് കോയിനും ട്രോഫിയും ആണ് ഫൗസിയത്തെ കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും ഫൗസിയ ആയിരുന്നു. ഫൗസിയ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിച്ചിങ്ങളാണ് 6 എണ്ണം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ചെന്നൈ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പേരൊന്നുകൂടെ പറയൂ. ഷഹ്ല. ഷഹ്ല, ഓക്കെ. ഷഹ്ല എവിടെ നിന്ന് വിളിക്കുന്നു? എടത്തനാട്ടുകര നിന്നാണ്. ഓക്കെ, ഷഹ്ല എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഇനി 10th ലേക്കാണ്. ഓക്കെ, അപ്പൊ ജനറൽ നോളജ് ഒക്കെ നന്നായിട്ട് അറിയാവോ? കുറച്ചൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? കോട്ടോപ്പാടം പോയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി തീർച്ചയായിട്ടും സംസം ജ്വല്ലേഴ്സിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം. സംസം ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും വിന്നർ ആവുകയാണെങ്കിൽ പ്രോഗ്രാമില്. അപ്പൊ വിന്നർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അല്ലേ? 3 questions ആണ് ഇവിടെ ഉള്ളത്. 3 questionsനും കറക്റ്റ് ആൻസർ പറയാണ് നമ്മൾ പ്രോഗ്രാമിൽ വേണ്ടത്. ഇതിൽ ഫസ്റ്റ് 2 questionsനും ഓപ്ഷൻസ് ലഭിക്കും, 3-ാമത്തെ questionന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ഫസ്റ്റ് questionലോട്ട് പോവാം. സ്ത്രീകൾക്കായി മാനുഷി എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാണ്? സ്ത്രീകൾക്കായി മാനുഷി എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമോ? ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കായി മാനുഷി എന്ന സംഘടന സ്ഥാപിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ സാറ തോമസ്, ഓപ്ഷൻ ബി സാറ ജോസഫ്, ഓപ്ഷൻ സി സുഗതകുമാരി. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. സുഗതകുമാരി. സി ഉറപ്പിക്കുകയാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ.
ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ? എ സാറ തോമസ്, ബി സാറ ജോസഫ്, സി സുഗതകുമാരി. സി ഉറപ്പിക്കുകയാണ്. ഹലോ, ഉറപ്പിച്ചു? ഉത്തരം തെറ്റിപ്പോയി. ബി ആയിരുന്നു കറക്റ്റ് ആൻസർ, സാറ ജോസഫ്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിവിക്സിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.